ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോയൽ കമ്മീഷന്റെ സിറ്റി സെന്ററിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് റോയൽ കമ്മീഷനിലെ കാഴ്ചകൾ. റോയൽ കമ്മീഷനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലാണ്. ഇതെല്ലാം ഗ്രീൻ ആയിരിക്കും. ഇവിടെ നല്ല വൃത്തിയാണ്. ഈ കാണുന്നതാണ് റോയൽ കമ്മീഷൻ ഹോസ്പിറ്റൽ കേട്ടോ. ഈ കാണുന്ന റോയൽ കമ്മീഷൻ ഹോസ്പിറ്റൽ, നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ്, ഇതാണ് റോയൽ കമ്മീഷൻ ഹോസ്പിറ്റൽ. ഇവിടെ ഇല്ലാത്ത ചികിത്സയില്ല, എല്ലാ ചികിത്സയും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം ഫ്രീ ആണ് ഇവിടുത്തെ ചികിത്സ. മഴയുണ്ട് കേട്ടോ. രാവിലെ മുതലേ നല്ല മഴയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലൊക്കെ ഇതിന്റെ അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല രസമുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണ്. ഇനി ഇവിടെ നമ്മളിങ്ങനെ പോകുന്നത് മെയിൻ സിറ്റിയിലേക്കാണ് കേട്ടോ. മെയിൻ സിറ്റി എന്ന് പറയുമ്പോൾ അത്ര വലുതൊന്നും അല്ല, ഒരു ചെറിയൊരു സിറ്റിയാണ്. പക്ഷെ അവളുടെ സിറ്റി വളരെ ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളെല്ലാം ഭയങ്കര ഹൈടെക് സ്കൂളുകളാണ്. ഇതാണ് ഇവിടെ ഇവിടുത്തെ ട്രോൺ സ്റ്റേഷനാണ് ഇവിടെ ഉള്ള. ഇതാണ് സിറ്റി സെന്റർ. ഇതാണ് സിറ്റി സെന്റർ. ഈ കാണുന്നതാണ് ഗലേറിയ മോൾ. ഇവിടെയും ഒരു ലുലു ഉണ്ട് കേട്ടോ. ഇവിടെയും ഈ ഗലേറിയ മോളിന് അകത്തും ഒരു ലുലു ഉണ്ട്. നല്ല മഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാരണം വൈപ്പർ ഇടാതെ അങ്ങനെ വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഗലേറിയ മോൾ. പറ്റുമെങ്കിൽ ഇതിനകത്തേക്ക് പോവാം, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു മോളിന്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ഫനാത്തിർ മോളാണ്. ഇപ്പൊ അതിന്റെ ഏതാണ്ട് വർക്ക് നടന്ന് തീരാറായി. ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്യാണ് കേട്ടോ. വലിയൊരു മോളാണ്. ഈ കാണുന്നതാണ് മോള്. എന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ. ഏതാണ്ട് തീരാറായി വർക്കല്ല. ഇവിടുത്തെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മസ്ജിദിന് ഒരു കുറവില്ല. അൽഹംദുലില്ലാ, മാഷാല്ലാഹ്, വലിയൊരു മസ്ജിദ് ഉണ്ട് സിറ്റി സെന്ററിൽ. അടിപൊളി മസ്ജിദ്. ഈ കാണുന്ന ഇതൊക്കെ സിറ്റി സെന്ററിലെ ഓരോരോ കമ്പനികളുടെ ബിൽഡിംഗ് ആണ്.
ഇവിടെ ജെറിയറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെറിയറിന്റെ ഷോപ്പ് ഇവിടെ ഇങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട്. റെഡിമെയ്ഡാണ്, അത് പെട്ടെന്ന് തീരും അതിന്റെ പണി. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടെ ഇവിടെ റിച്ച് ഏരിയ ആണ്. അവിടുത്തെ വീടുകളെ കണ്ടല്ലോ, ഓട്ടിക്കത്തെ വീടുകൾ, എല്ലാം വലിയ വലിയ മുതലാളിമാരുടെയും ഒക്കെ വീടുകളാണ്. ഇവിടുത്തേക്ക് വീടുകൾ കണ്ടോ നിങ്ങൾ, വീടിനൊന്നും ഒരു വലിപ്പക്കുറവുമില്ല. ഇതൊക്കെ ഭയങ്കര വലിയ വീടുകളാണ്, കണ്ടില്ലേ, എല്ലാം റിച്ചാണ്, റിച്ച് ഏരിയ, ഭയങ്കര പണക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. വീട്ടിലൊക്കെ മാവും പുലാവും അതൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. എല്ലാ മരങ്ങളും ഉണ്ട് വീടിനകത്ത് കേട്ടോ. പുറത്തൊക്കെ മുല്ല നട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്, മുല്ല. വീട് കണ്ടോ, വീടൊക്കെ കണ്ടില്ലേ, ഇവിടത്തെ വലിയ വലിയ വീടുകളാണ്. അല്ലെ, ഈ വീടൊക്കെ കണ്ടോ, ഇതൊക്കെ ഭയങ്കര വലിയ വീടുകളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. ഓയിൽ കമ്മീഷനിലെ പണക്കാർ മാത്രം താമസിക്കുന്ന ഏരിയ. അതായത് ഇത് കോർണിഷിന്റെ ഏരിയയും കൂടെയാണ്. ഇതിന്റെ ഈ വീടുകളിലെ ബാക്ക് സൈഡ് എല്ലാം കോർണിഷാണ്. അപ്പോ ഇത് വീടിന്റെ മിക്കതിനും ടു ഫേസ് ഉണ്ട്. എന്താ കാണുന്ന ഭാഗമാണ് കോർണിഷ് അല്ലേ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് മാവ് നിൽക്കുന്ന നോക്കിയാൽ എത്ര വലിയ മാവുകളാണ് നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ തോട്ടം മാവും തോട്ടമാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും മാവ് ഉണ്ടാവില്ല, അതിനേക്കാളും മാവുകൾ ഇവിടെ ഉണ്ട്.